ആദ്യ ശ്രുതികാവിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്ന വിഷയം പെപ്റ്റിക് അൾസർ ഡിസീസിനെ കുറിച്ചാണ്. കൂടുതലായി എരിവ് കഴിക്കരുതേ, അൾസർ ഉണ്ടാകും. ഇത് നമ്മൾ കൂടുതലായിട്ടും കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള സത്യാവസ്ഥയുണ്ടോ? ഇനി അൾസർ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ തരം ഭക്ഷണങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും കഴിക്കേണ്ടത്? ഏതെല്ലാം ഭക്ഷണങ്ങളാണ് നമ്മുടെ ഭക്ഷണക്രമത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ അൾസർ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ സ്റ്റൊമക്കിലെയും ഡിയോഡിനത്തിലെയും ഒക്കെ ഡൈജസ്റ്റീവ് ഫ്ലൂയിഡ് ഇംബാലൻസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആകുന്നത് കൊണ്ട് തന്നെ ആമാശയത്തിന്റെ ഒക്കെ ഉൾഭാഗത്ത് ആ ലൈനിങ് ഇറോഷൻ ആയി പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹെലിക്കോബാക്ടർ പൈലോറി ബാക്ടീരിയ, ഇതാണ് ശരിക്കും പെപ്റ്റിക് അൾസറിന് കാരണമാകുന്ന ഒരാള്. 75% ഹെലിക്കോബാക്ടർ പൈലോറി ബാക്ടീരിയ ആണ് പെപ്റ്റിക് അൾസറിന് കാരണമാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെ എങ്ങനെയാണ് ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എത്തിപ്പെടുന്നത്? നമുക്ക് ഒരാൾക്ക് ഈ ഒരു ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, അയാളുമായിട്ടുള്ള ക്ലോസ് കോൺടാക്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ബാക്ടീരിയ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ അയാളുടെ വൊമിറ്റിനോടുള്ള എക്സ്പോഷ്യർ കാരണം, ഇൻഫെക്റ്റഡ് പേഴ്സന്റെ വൊമിറ്റിങ്ങിനോടുള്ള എക്സ്പോഷ്യർ നമ്മൾക്ക് ഈ ഒരു ബാക്ടീരിയ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതൊന്നുമല്ലാതെ ഫീക്കൽ ഓറൽ കണ്ടാമിനേഷനും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇത് കൂടാതെ ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ വെൽ വാട്ടർ, നമ്മുടെ കിണറ്റിലെ വെള്ളത്തിൽ ഹെലിക്കോബാക്ടർ പൈലോറി ബാക്ടീരിയ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കിണറ്റിൽ നിന്ന് വരുന്ന വെള്ളമാണെങ്കിലും പൈപ്പിലൂടെ കിട്ടുന്നതാണെങ്കിലും എപ്പോഴും നമ്മൾ തിളപ്പിച്ചതിന് ശേഷം ഒരു 100°C നന്നായി ബോയിൽ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണം നമ്മൾ ആ വെള്ളം കുടിക്കേണ്ടത്. ഈ ഹെലിക്കോബാക്ടർ പൈലോറി ബാക്ടീരിയ എന്ന് പറയുന്നത് ജനറ്റിക്കലി ഡൈവേഴ്സ് ബാക്ടീരിയ സ്പീഷീസ് തന്നെയാണ്. സോ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു അൾസറിൽ നിന്ന് നമ്മളെ ക്യാൻസറിലേക്ക് വരെ എത്തിക്കാനുള്ള ഹെൽപ്പുള്ള ഒരു ബാക്ടീരിയാസ് ആണ് ഇവയെന്ന് പറയുന്നത്. തിളപ്പിച്ച് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു. ഇത് കൂടാതെ നമ്മുടെ ഹാൻഡ് വാഷിംഗ് ചെയ്യാം. ഇങ്ങനൊരു സിറ്റുവേഷൻ ഇല്ല, അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യുന്ന ഒരാളെ നമുക്ക് പരിപാലിക്കേണ്ട അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ പോലും എല്ലായ്പ്പോഴും നമ്മുടെ കൈകള് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. കാരണം നമ്മൾ ഏത് തരത്തിലാണ് ബാക്ടീരിയാസ്, അതിപ്പോൾ ഈ ബാക്ടീരിയ മാത്രമല്ല മറ്റെല്ലാ അസുഖങ്ങളിൽ നിന്നും നമ്മൾക്ക് ദൂരം മാറി നിൽക്കാനായിട്ട് നമ്മുടെ ഹാൻഡ് വാഷ് ചെയ്യുന്നത് വളരെയധികം നമ്മളെ സഹായിക്കും. അപ്പോൾ ഇനിയാണ് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം, എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട് അൾസറിനെ കൂട്ടാനോ അല്ലെങ്കിൽ അൾസർ ഉണ്ടാക്കാനോ സാധിക്കുമോ? അതായത് നമ്മളൊരു ബ്ലാൻഡ് ഡയറ്റ് എടുത്തതുകൊണ്ട് അൾസറിനെ ഹീൽ ചെയ്യാനോ അൾസറിനെ കുറയ്ക്കാനോ അല്ലെങ്കിൽ ഈ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷനെ കുറയ്ക്കാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല. പക്ഷേ എരിവുള്ള ചില ഭക്ഷണങ്ങൾ സ്റ്റിമുലൻസ് ആണ്. അപ്പൊ ആ സ്റ്റിമുലൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് ഒഴിവാക്കാമെന്നല്ലാതെ നമ്മൾ മൊത്തത്തിൽ ഒരു ബ്ലാൻഡ് ഡയറ്റ്, അതായത് എരിവും പുളിയും ഉപ്പും ഒന്നുമില്ലാതെ ഒരു ഡയറ്റ് ഫോളോ ചെയ്തതുകൊണ്ട് ഈ അൾസർ ഒരു ഉപകാരവും ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. അതേപോലെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്, അൾസർ ഉണ്ടാകുന്ന പലരിലും ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകമായിട്ടും അപ്പർ ജി ഐ ബ്ലീഡിംഗ് ഒക്കെ കോമൺ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. സോ നമ്മൾ ബ്ലീഡിംഗ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് അനീമിയ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കൂടുതലായിട്ട് മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ B12 deficiency, അതായത് വൈറ്റമിൻ B12 deficiency അൾസർ പേഷ്യൻസിൽ കൂടുതലായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ B12 കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് എന്ത് ഭക്ഷണം കൊടുക്കാം, എന്ത് ഭക്ഷണം കൊടുക്കരുത് എന്ന് നോക്കി നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലാണ് ഈ ഒരു അവസ്ഥ ബാധിച്ചിട്ടുള്ളത് അല്ലെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഓവറായിട്ട് ഇവരെ ഫീഡ് ചെയ്യാനായിട്ട് പാടില്ല. വളരെ ചെറിയ അളവില് ഫ്രീക്വന്റ് ടൈമിൽ, അതായത് ഒരു 1 hour ഗ്യാപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു 2 hour ഗ്യാപ്പ് ഇട്ടിട്ട് വളരെ ചെറിയ ചെറിയ മീൽസ് ആയിട്ട് നമുക്ക് കൊടുക്കാം. അതായത് നമ്മൾ പൊതുവെ 3 hours കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 7 hours അല്ലെങ്കിൽ 9 hours ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. ഏതൊരു രോഗാവസ്ഥയാണെങ്കിലും നമുക്ക് എപ്പോഴും അങ്ങനെ മീല് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈവൻ രോഗാവസ്ഥ അല്ലെങ്കിൽ പോലും ലൈഫ് സ്റ്റൈലിൽ ഒരു ചേഞ്ച് വരുത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും ഈ 3 major meals എന്നുള്ളത് കട്ട് ചെയ്തിട്ട് ഒരു 7 or 5-7 എന്നുള്ള രീതിയിൽ മീൽസ് കൊടുക്കുന്നത് നമുക്ക് എപ്പോഴും നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, നമ്മുടെ സ്റ്റൊമക്കിന്റെ ഉള്ളിൽ, അതായത് ആമാശയത്തിന്റെ ഉള്ളിൽ ഇറോഷൻ സംഭവിക്കാൻ, അതായത് ഇന്നർ ലൈനിങ് ഒക്കെ ഇറോഷൻ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഹൈ പ്രോട്ടീൻ ഫുഡും വൈറ്റമിൻ സി കണ്ടന്റും ധാരാളമായിട്ടും ഈ മുറിവൊക്കെ ഒന്ന് ഉണങ്ങാനായിട്ട് കൊടുക്കണം. ഹൈ പ്രോട്ടീൻ ഭക്ഷണം എന്ന് പറയുന്ന സമയത്ത് പൾസസ്, ദാല്, ഡയറി പ്രോഡക്ട്സ്, പാല്, അതേപോലെ മീറ്റ് പ്രോഡക്ട്സ്, ഫിഷ്, എഗ് വൈറ്റ് ഒക്കെ ധാരാളമായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അനീമിയ ഉണ്ടോ എന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്യണമെന്ന് ആദ്യം തന്നെ പറഞ്ഞു. അനീമിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ട ഒരു ന്യൂട്രിയന്റ് ആണ് അയൺ എന്ന് പറയുന്നത്. ഇരുമ്പ് സത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ആഗിരണത്തിന് നമ്മളെ വൈറ്റമിൻ സി സഹായിക്കുന്നുമുണ്ട്. അപ്പൊ 2 types വൈറ്റമിൻ സി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ഈ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാനും അതേപോലെ തന്നെ അനീമിയ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും നമ്മളെ വൈറ്റമിൻ സി സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങളും ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക.
ഇത് കൂടാതെ നമ്മൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ട രണ്ട് കാര്യങ്ങളാണ് ക്രൂസിഫറസ് വെജിറ്റബിൾസും സോയാബീനും. ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ കോളിഫ്ലവർ, ബ്രൊക്കോളി, കെയില് ഇവയെല്ലാം തന്നെ ഈ പറഞ്ഞ ക്രൂസിഫറസ് വെജിറ്റബിളിനുള്ളിൽ പെടുന്നുണ്ട്. അപ്പൊ ഇവ ധാരാളമായിട്ട് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ആമാശയത്തിന്റെ കീമോ പ്രൊട്ടക്ഷൻ, അതായത് കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് കടന്ന് ക്യാൻസർ പോലെയുള്ള അവസ്ഥകൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇവ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സോയാബീനും നന്നായി കഴിക്കുന്നത് അൾസർ ഒഴിവാക്കാനായി സഹായിക്കുന്നുണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റ് മൊത്തമായിട്ട് ഒഴിവാക്കിയിട്ട് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലായിട്ടും ഉപയോഗിക്കാനായി ശ്രമിക്കുക. അപ്പോൾ ഇനി ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? പ്രധാനമായിട്ടും നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അലർജിയോ, അലർജിയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പൊതുവായിട്ടും ഒഴിവാക്കും. അതേപോലെ തന്നെ ഇൻഡോളറൻസ് ഉണ്ട്, ഇപ്പോൾ ലാക്ടോസിനോടോ അല്ലെങ്കിൽ ഫ്രക്ടോസിനോടോ ഒക്കെ ഇൻഡോളറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ ഭക്ഷണങ്ങൾ മൊത്തത്തിൽ നമ്മൾ ഒഴിവാക്കുക. ഇത് കൂടാതെ ഗ്യാസ്ട്രിക് സ്റ്റിമുലൻസ് എന്നറിയപ്പെടുന്ന കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, അതായത് സിട്രിക് ആൻഡ് അസിഡിക് ഫ്രൂട്ട്സ്. സിട്രസ് ഫ്രൂട്ട്, അതായത് ഒരുപാട് പുളിപ്പുള്ള അസിഡിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മൊത്തത്തിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ ഗ്യാസ്ട്രിക് സ്റ്റിമുലൻസ് എന്നറിയപ്പെടുന്ന കുറച്ച് ഭക്ഷണങ്ങളുണ്ട്, അതിൽ ആദ്യം വരുന്ന ആളാണ് കഫൈൻ, അതായത് നമ്മുടെ കോഫിയിലും ചോക്ലേറ്റിലും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള കഫൈൻ കണ്ടന്റ്. ആൽക്കഹോൾ, അതായത് മദ്യം ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അതേപോലെ പെപ്പർ മിന്റും നമ്മുടെ കുരുമുളകും വെളുത്തുള്ളിയും ഗ്രാമ്പൂവും ചില്ലി പൗഡർ, അതായത് നമ്മുടെ മുളക് പൊടിയും ഒക്കെ കുറച്ചൊന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഈ പറഞ്ഞ എല്ലാ ഭക്ഷണവും ഗ്യാസ്ട്രിക് സ്റ്റിമുലൻസ് ആണ്. ഇത് അൾസർ ഉള്ളവർ കഴിക്കുന്ന സമയത്ത് അത് അവരുടെ അവസ്ഥയെ കൂടുതൽ വഷളാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലാതെ ഇവ കഴിക്കുന്നത് കൊണ്ട് അൾസർ ഉണ്ടാവാനുള്ള സാധ്യത ഒന്നും തന്നെ ഇല്ല. ഇതാണ് നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്. സോ നമ്മുടെ വീഡിയോയിൽ നിന്നും കുറച്ചെങ്കിലും ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നമസ്കാരം.